ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈമുട്ടിലെ അതുപോലെ തന്നെ നമ്മുടെ വിരലിന്റെയൊക്കെ മുട്ടിലുണ്ടാകുന്ന കറുപ്പ് മാറാൻ അതായത് കാലില് കാലിൻ്റെ ആണെങ്കിലും മുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് മാറാൻ വേണ്ടിയുള്ളൊരു ഡി ഐ വൈ ആണ് പറയുന്നത് അപ്പോൾ ഈ പായ്ക്കെന്ന് പറയുന്ന ഒരു അടിപൊളി പായ്ക്കാണ് നല്ല നമുക്ക് അപ്പം തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്ന മനസ്സിലാകുന്നൊരു പായ്ക്കാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു വലിയ സ്പൂണിന് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തേക്കുന്നത് ഹണിയാണ് വേണ്ടത് ഫസ്റ്റ് ഞാനൊരു ഇതൊരു കുഞ്ഞ് സ്പൂണാണ് അപ്പോൾ ആ സ്പൂണിന് നിറച്ച് ഹണിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നു അങ്ങനെ ഓരോ സ്പൂൺ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി ഇളക്കി ഹണി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്കൊരു കുഴമ്പ് രൂപത്തിൽ ഈ പായ്ക്കാക്കി എടുക്കണം അപ്പോൾ ഈ ഹണി എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിനൊക്കെ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന കരുപാളിപ്പ് കറുപ്പ് നിറ അങ്ങനെയുള്ളവക്കെ നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടി അരിപ്പൊടി സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബർ കൂടിയാണ് ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത് ഡെഡ് സെൽസ് എല്ലാം നീക്കം ചെയ്ത് സ്കിന്നിനെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് അതുപോലെ തന്നെ നല്ല ഷൈൻ ആക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കും നമ്മുടെ സ്കിൻ സ്കിന്നിനെ വൈറ്റനിങ് ചെയ്യാനും സഹായിക്കുന്ന സഹായിക്കുന്നൊരു പായ്ക്കാണിത് അപ്പം ഇത് നിങ്ങൾക്ക് കഴുത്തിലെ കറുപ്പ് നിറം മാറ്റാൻ വേണ്ടിയും ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യാം മുഖത്ത് സ്ക്രബർ ആയിട്ട് വേണമെങ്കിൽ ഈ പായ്ക്ക് യൂസ് ചെയ്യാം ഇത് സ്കിന്നിനെ വൈറ്റനിങ് ചെയ്യാൻ സഹായിക്കും അപ്പം കഴുത്തിന് കറുപ്പ് നിറം ഉള്ളവർക്കും ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ ഒരു കയ്യിൽ ചെയ്ത് കാണിക്കാം ഒരു കൈ ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല അപ്പം തന്നെ മനസ്സിലാകും അതിനുവേണ്ടിയാണ് ഒരു കൈയിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം കൈയുടെ കൈമുട്ടിലെ ആ കറുപ്പൊക്കെ ഉണ്ട് എനിക്ക് അപ്പം ഞാൻ ഈ പായ്ക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഒത്തിരി നേരം വെച്ചോണ്ടൊന്നും ഇരിക്കേണ്ട ഒരു ഫൈവ് മിനിറ്റോളം വെച്ചോണ്ടിരുന്നാൽ മതി നമുക്കത് വാഷ് ചെയ്ത് കളയാം ഇത് മൊത്തം സമയം എടുക്കുന്ന ഈ ഒരു പായ്ക്കിന് ട്വൻറ്റി മിനിറ്റ് എടുക്കുന്നുള്ളൂ അപ്പം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കറുപ്പ് നിറം ഉള്ള എടുത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം ഒത്തിരി ഹാഡാകാതെ പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് നമുക്ക് പായക്കിട്ട് കൊടുത്ത് കൊടുത്ത് മസാജ് ചെയ്യാം അതുപോലെ തന്നെ ഈ സ്കി എന്ത് കണ്ടല്ലോ നമ്മുടെ വിരലിൻ്റെ മുട്ടില് ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തില് കഴുകിക്കളയാം ഈ ഒരു പായ്ക്ക് നല്ല നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ വൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ കരിവാളിപ്പ് ഈ പിന്നെ സൂര്യൻ്റെ വെയിലുകൊണ്ടുണ്ടാകുന്ന കരുപാളിപ്പൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കും അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും ഇതാ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു മറ്റേ കയ്യിൽ ഞാൻ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നാളെ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ